വിവിധ കാലാവസ്ഥാ മോഡലുകളുടെ മഴ സാധ്യത പ്രവചനം അനുസരിച്ച് ഇന്ന് കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ IMD GFS മോഡൽ പ്രകാരം ഇന്ന് എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. കാസർഗോഡ്, തൃശൂർ, വയനാട്, ഇടുക്കി ജില്ലകളിലെ മലയോര മേഖലകളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് കൂടുതൽ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ IMD GFS അറിയിക്കുന്നു. കേന്ദ്ര ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന്റെ കീഴിലുള്ള നോയിഡ ആസ്ഥാനമായ ഏജൻസി ഇന്ന് കേരളത്തിൽ കാസർഗോഡ്, കണ്ണൂർ, വയനാട്, പാലക്കാട്, ഇടുക്കി ജില്ലകളിലെ മലയോര മേഖലയിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത പ്രവചിക്കുന്നു. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് പ്രകാരം അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിൽ 2 ജില്ലകളിൽ, ഇടുക്കി, വയനാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ അറിയിച്ചത്. March 22 to 26 കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിരിക്കുന്നു. ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 10 മണി വരെയുള്ള സമയത്ത് ഇടിമിന്നലിനുള്ള സാധ്യത കൂടുതലാണെന്നും അറിയിപ്പിൽ വ്യക്തമാക്കി. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. ബംഗാൾ ഉൾക്കടലിലെ വടക്ക് കിഴക്ക് മേഖലയിൽ ഇന്ന് രൂപപ്പെടുമെന്ന് പ്രതീക്ഷിച്ച അസാനി ചുഴലിക്കാറ്റ് രൂപപ്പെട്ടില്ല. ഈ സിസ്റ്റം ദുർബലമാകാനാണ് സാധ്യതയെന്ന്, നിലവിൽ അതിതീവ്ര ന്യൂനമർദ്ദമായ സിസ്റ്റം ഇനി ശക്തിപ്പെടില്ലെന്നുമാണ് ഇപ്പോൾ അറിയിപ്പ്. മ്യാൻമാർ തീരത്ത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അതിതീവ്ര ന്യൂനമർദ്ദമായി കരകയറുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ നിരീക്ഷണം. ന്യൂനമർദ്ദം കരകയറിയ ശേഷം നാളെ മുതൽ 2 ദിവസം കേരളത്തിൽ കൂടുതൽ പ്രദേശങ്ങളിൽ വേനൽ മഴ പ്രതീക്ഷിക്കാം. ഇന്ന് ഒറ്റപ്പെട്ട മഴയും പ്രതീക്ഷിക്കുന്നു.